നമസ്കാരം. വൈറ്റ്സ് ഓൺ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. സാറേ നമസ്കാരം. സാറേ, ഇന്ന് പി വി അൻവർ വീണ്ടും വളരെ വലിയ ആരോപണങ്ങളുമായിട്ടാണ് നിയമസഭയിൽ എത്തിയിട്ടുള്ളത്. ഡി എം കെയുടെ ഷോളൊക്കെ അണിഞ്ഞ് വളരെ സുമുഖനും സുന്ദരനുമൊക്കെ ആയിട്ടാണ് ഇന്ന് അദ്ദേഹം നിയമസഭയിൽ എത്തിയത്. എല്ലാ ദിവസവും ഈ ലൈറ്റിൻ്റെ ക്ലൈസിംഗ് ഒക്കെ ഏറ്റുകൊണ്ടായിരിക്കും മോഹമൊക്കെ ഒന്ന് ചൂന്നു കൊടുത്തിട്ടുണ്ട് അൻവറിൻ്റെ. അപ്പോൾ അൻവർ ഇന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം നിസ്സാരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളല്ല. അതായത്, മുഖ്യമന്ത്രിയും കുടുംബവും നാട് വിടുമെന്നും അമേരിക്കയിൽ പോയി സെറ്റിലാവാനാണ് അവരുടെ പദ്ധതിയെന്നും ഒക്കെ പറയുമ്പോൾ, അത് മുഖ്യമന്ത്രിയുടെ തന്നെ കൂടത്തിൽ ഏറ്റവും അടുത്ത അനുയായിയായിരുന്ന ഒരാൾ അദ്ദേഹവുമായിട്ടുള്ള പിണക്കത്തെ തുടർന്ന് പറയുമ്പോൾ, അത് വളരെ വലിയൊരു രാഷ്ട്രീയ ആരോപണം മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് നിസ്സാരമായിട്ടുള്ള ഒരു ആരോപണമല്ല ഉന്നയിച്ചിരിക്കുന്നത്. അതായത്, ഒരു മുഖ്യമന്ത്രി ഈ രാജ്യം വിട്ടു പോകും എന്നൊക്കെ പറയുമ്പോൾ അത് അതിന് ചികിത്സ ഒരു പക്ഷേ കാരണമായേക്കാം എന്നൊക്കെ പറയുന്നു. അതുകൂടാതെ 600 കിലോമീറ്റർ ദേശീയപാത നിർമ്മാണത്തിന്, പക്ഷേ ദേശീയപാത നിർമ്മിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്റാണ്, അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ പങ്കെന്താണ് എന്നൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട്. പിന്നെ ബാർ ലൈസൻസ് അനുവദിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് മുഹമ്മദ് റിയാസിന്മേൽ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ. അപ്പോൾ കോടിക്കണക്കിന് അല്ലെങ്കിൽ 1000 കോടി രൂപയുടെ വലിയൊരു അഴിമതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് നടന്നിരിക്കുന്നതെന്നും, മുഖ്യമന്ത്രിയും കുടുംബവും ഈ രാജ്യം വിട്ട് അമേരിക്കയിൽ സെറ്റിലാവുമെന്നും ഒക്കെ പറയുമ്പോൾ കേരളത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? കാരണം നമ്മൾക്കൊന്നും മനസ്സിലാവുന്നില്ല. കാരണം ആളുകൾ ഓരോ ദിവസവും ഇതൊക്കെ വെറും വാർത്തകളാണോ അതോ ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അല്ല, ഈ പി വി അൻവർ ഈ ദിവസങ്ങളിലൊക്കെ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങളൊക്കെ ഏറ്റവും രൂക്ഷമായ ആരോപണങ്ങളാണ്. തുടക്കം പോലീസിൽ തൊട്ട് തുടങ്ങി, അതായത് പൂരം കലക്കി എന്നുള്ളതായിരുന്നല്ലോ പി വി അൻവർ ഉന്നയിച്ച ഏറ്റവും വലിയ ആരോപണം. ADGP MR അജിത് കുമാർ പൂരം കലക്കാൻ വേണ്ടി RSS നേതാക്കളുമായി ഗൂഢാലോചന നടത്തി എന്നുള്ളതായിരുന്നു പി വി അൻവറിൻ്റെ ആദ്യത്തെ വെടിപൊട്ടിക്കൽ. അതിനു തന്നെ പി ശശിക്കെതിരെയും ഇത് ചെറിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും ഏറ്റവും ശക്തമായ ആരോപണം എന്ന് പറയുന്നത് MR അജിത് കുമാർ, അതായത് ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയിൽ നിന്ന ADGP MR അജിത് കുമാർ RSS നേതാക്കന്മാരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നും, പലതവണയായി ഇദ്ദേഹം ഈ RSS ചില നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാരുണ്ട്, സംസ്ഥാനത്തെ നേതാക്കന്മാരുണ്ട്, അവരൊക്കെ ചേർന്നുകൊണ്ട് വലിയ ഗൂഢാലോചന നടത്തിയെന്നും, സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ നിന്ന് വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടി, അതായത് BJP ഒരു അക്കൗണ്ട് തുറക്കാൻ വേണ്ടി, കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ തരത്തിലുള്ള നിലമൊരുക്കിക്കൊടുത്തത് ADGP MR അജിത് കുമാറാണെന്നും, MR അജിത് കുമാർ യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മാനസപുത്രനാണെന്നും, വളരെ ഏറെ വലിയ ബന്ധങ്ങളുള്ള ആളാണെന്നും, ഇത് ഭരണകൂടത്തിൻ്റെ കൂടി അറിവോടുകൂടിയാണ് തൃശ്ശൂരിൽ പൂരം കലക്കിയതെന്നുള്ളതാണ്. നമ്മൾ അന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ പി വി അൻവർ അന്ന് അത് ആരോപണം ഉന്നയിക്കുന്ന സമയത്ത് അത് കേരള സമൂഹം എങ്ങനെയാണ് ഏറ്റെടുത്തത് നമുക്കറിയില്ല. പക്ഷെ ഇപ്പോൾ സ്റ്റിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട വിഷയം എന്താണ്? നിയമസഭയിൽ ഇന്ന് അടിയന്തര പ്രമേയമായി അവതരിപ്പിക്കുകയും ഏതാണ്ട് 3 മണിക്കൂർ നേരം ഈ വിഷയത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടാവുകയൊക്കെ ചെയ്തു. നമുക്കറിയാം 12 മണി തൊട്ട് 2 മണി വരെ നിയമസഭയിൽ വലിയ ചൂടേറിയ വാഗ്വാദങ്ങൾ നടന്നു. അപ്പം ഈ എക്കാലത്തും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമായിട്ട് വരുന്ന സമയത്ത് CPM എല്ലാ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ചാടി വീഴും, ആരുണ്ടടാ തമ്മിൻ്റെ അതിൻ്റെ ജീവൻ രക്ഷിക്കാൻ നോക്കുക, എല്ലാവരും ചാടി വീഴും, അടിയൻ ലച്ചിപ്പോന്നും പറഞ്ഞുകൊണ്ട്. ഇപ്പം കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് ഒരു വലിയ ചാർത്തുമായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. കടകംപള്ളി സുരേന്ദ്രൻ എന്താണ് പറഞ്ഞത്? ഇദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ ചെത്തുകാരൻ്റെ മകനായ കോരൻ്റെ മകനായി ജനിച്ചു. അദ്ദേഹം പിന്നീട് വലിയ രീതിയിലുള്ള പാർട്ടി പ്രവർത്തനങ്ങളുടെ വലിയ നേതാവായി. ബ്രണ്ണൻ കലാപം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ബ്രണ്ണൻ പറയാതെ പിണറായിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ബ്രണ്ണൻ കോളേജിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ അദ്ദേഹം പൊതുപ്രവർത്തകർക്ക് സജീവമായി, പിന്നീട് അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിലാക്കപ്പെടുകയും പോലീസിൻ്റെ മർദ്ദനങ്ങൾ ഏൽക്കുകയും ചെയ്തു. ചോര പുരണ്ട ഷർട്ടുമായിട്ടാണ് അദ്ദേഹം ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട് അദ്ദേഹം നിയമസഭയിലെത്തുന്നതെന്നും, അതിനുശേഷം ഇങ്ങോട്ടേക്കുള്ള എല്ലാ ചരിത്രങ്ങളും എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം കറകളഞ്ഞ സംശുദ്ധമായ രാഷ്ട്രീയത്തിൻ്റെ ഉടമയാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ഒരു ഒരു ലേഖന പരമ്പരയൊക്കെ ഇന്ന് കടകംപള്ളി സുരേന്ദ്രൻ ഇന്ന് നിയമസഭയിൽ വായിക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇതിൻ്റെയൊന്നും ആവശ്യമില്ലല്ലോ മുഖ്യമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഇതിൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാൽ തലശ്ശേരി കലാപത്തെയൊക്കെ വിരിമാറ് കാണിച്ച് എതിർത്ത് പോരാടിയ, എതിർത്ത് അതിനെ പിന്നെ വർഗീയതക്കെതിരെ അതിശക്തമായ നിലപാട് സ്വീകരിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായ, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവായ പിണറായി വിജയനെ ഇപ്പോൾ ഒരു സംഘി പട്ടം നൽകി, ഇപ്പോൾ ഒരു സംഘി പട്ടം നൽകി പിന്നെ അദ്ദേഹത്തെ ഇകിർത്താനുള്ള ശ്രമങ്ങളെ എല്ലാ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ ചെറുക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ നിയമസഭയിൽ ഈ MLA മാരും മന്ത്രിമാരൊക്കെ ചേർന്നുകൊണ്ട്, അല്ലെങ്കിൽ ഗോവിന്ദമാഷപ്പോലുള്ള നേതാക്കന്മാർ ചെറുത്തത് കൊണ്ട് കാര്യമില്ല. കാരണം ഈ പാർട്ടിയുടെ ബേസ് എന്ന് പറഞ്ഞ സാധാരണക്കാരാണ്,
കൂലിപ്പ് തൊഴിലാളികളാണ്, ഓട്ടർഷി ഓടിക്കുന്നവരാണ്, അൻവർ പറഞ്ഞ പോലെ സാധാരണക്കാരായ ആളുകളാണ് ഈ പാർട്ടിയെ നെഞ്ചേറ്റുന്നതും കൊണ്ടുപോകുന്നത്. ഇന്ന് വി ഡി സതീശൻ നിയമസഭയ്ക്കകത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ വത്സൻ തില്ലങ്കേരിയും സുരേഷ് ഗോപിയും കൂടി ആംബുലൻസിൽ വന്നിറങ്ങാൻ വേണ്ടിയിട്ടുള്ള അനുവാദം നൽകിയത് ആരാണ്? അതായത് മന്ത്രിയോട് അവിടേക്ക് ആ സംഭവ സ്ഥലത്തേക്ക് വരരുതെന്നും, രണ്ട് മന്ത്രിമാരുണ്ട്, രണ്ട് മന്ത്രിമാരന്ന് അവിടെ പൂരനഗരിയിലുണ്ട്, MLA മാരുണ്ട്, പക്ഷെ അവരോട് ആരോടും ആ സംഭവ സ്ഥലത്തേക്ക് വരരുതെന്ന് വന്നു കഴിഞ്ഞാൽ വലിയ കലാപം അവിടെ ഉണ്ടാകുമെന്നും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വത്സൻ തില്ലങ്കേരിയെയും അതോടൊപ്പം തന്നെ ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന തൃശ്ശൂരെ BJP സ്ഥാനാർത്ഥിയെയും അവിടെ എത്തിച്ചതിന് ഓർഡർ ഇട്ട് കൊടുത്തവർ ആരാണ്, അല്ലെങ്കിൽ അനുവാദം നൽകിയത് ആരാണ് എന്ന ചോദ്യത്തിന് നിയമസഭയ്ക്കകത്ത് എന്തുത്തരമാണ് ഈ സർക്കാർ പറയുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അല്ല, ഇത് ഇതേ സമയത്ത് തന്നെയാണ് ഇത്രയൊക്കെ ആരോപണ വിധേയനായ MR അജിത് കുമാറിനെ ഏതൊക്കെ രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യാവുന്നതിനെ കുറിച്ചിട്ട് ഗവേഷണം നടത്തി കൊടുക്കുകയാണ് പിണറായി വിജയനും സംഘങ്ങളും നമ്മളിൽ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചിട്ടും PSSക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്ത് പൊളിറ്റിക്കൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു ഒരു നേതാവിനെതിരെ ഉയർന്ന ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് ഉയർന്നത്. പക്ഷേ ഇതിലൊന്നും സർക്കാർ കൃത്യമായ നടപടി സ്വീകരിക്കുകയോ, അല്ലെങ്കിൽ ഈ സാധാരണക്കാരുടെ ശബ്ദമെന്നും സാധാരണക്കാരാണ് എല്ലാ കാലത്തും ഞങ്ങളുടെ ശക്തി എന്നൊക്കെ പറയുന്ന, അല്ലെങ്കിൽ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണിതെന്നൊക്കെ പറയുന്ന CPMനെ നേതാക്കന്മാർ ആരും തന്നെ PSSക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണത്തിൽ വ്യക്തതയോടുകൂടിയുള്ള ഒരു ഉത്തരമല്ല നൽകുന്നത്. ഇതിൽ പിന്നെ ഇന്നൊക്കെ AK ബാലനൊക്കെ വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്, അദ്ദേഹത്തിന് കിളി പോയെന്ന് ഒരു സംശയമുണ്ട്. അപ്പോൾ അദ്ദേഹം അവസാനം പറഞ്ഞിട്ടുണ്ട് ഇത് രോഗം വേറെയാണെന്ന്, ഇനി വേറെയാണ് ചികിത്സ വേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ചികിത്സ വേണ്ട AK ബാലനാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പുകമറകൾ സൃഷ്ടിച്ചുകൊണ്ട് ഇപ്പം വടിവത്ത ഭാഷയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് MP രാജേഷ് ഈ നിയമസഭയിൽ വലിയ രീതിയിൽ വലിയ പിന്നെ പ്രതിരോധമൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴും യഥാർത്ഥം ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളുണ്ട്. ഇനിയിപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും രൂക്ഷത കുറവുണ്ടെങ്കിൽ തന്നെ, എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തന്നെ, ഈ പ്രതിപക്ഷത്തിൻ്റെ റോളിൽ കൃത്യമായി അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന PV അൻവർ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ റോളിലുള്ളത് PV അൻവറാണ്. PV അൻവർ കഴിഞ്ഞ 1.5 മാസക്കാലമായി നടത്തുന്ന വലിയ പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തിൻ്റെ റീപാക്ക് വേർഷനാണ് യഥാർത്ഥത്തിൽ ഇന്ന് പ്രതിപക്ഷം ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. ഇപ്പൊ ഇന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ പ്രമേയം അവതരിപ്പിച്ചത്. യഥാർത്ഥത്തിൽ എന്തിനാണ് ഈ പ്രമേയം എന്നുള്ളതിനെ കുറിച്ച് ഭരണകക്ഷിയിലെ നേതാക്കന്മാർ പറയുന്നത്, അല്ലെങ്കിൽ MP രാജേഷിനെ പോലുള്ള മന്ത്രിമാർ പറയുന്നതിനാണ് സംശയങ്ങൾ ദൂരീകരിക്കാൻ എന്നാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് CPIയുടെ നേതാക്കന്മാർ എന്താണ് ഇപ്പൊ ഈ തൃശ്ശൂർ പൂരം കലക്കുന്നവർ, തൃശ്ശൂർ പൂരം നടക്കുന്ന സ്ഥലത്തെ MLA ആയിരിക്കുന്ന ബാലേന്ദ്രൻ എന്താണ് പറഞ്ഞത്? തൃശ്ശൂർ പൂരം കലക്കപ്പെട്ടത് തന്നെയാണെന്നാണ്, RSSന്റെ ഗൂഢാലോചനയാണ് ഇത് കലക്കപ്പെട്ടത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാജൻ മന്ത്രി എന്താണ് പറയുന്നത്? ഇത് പൂരം കലക്കിയതാണെന്ന് പറയാം. പക്ഷേ ഇന്ന് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട MR അജിത് കുമാറിനെതിരെയുള്ള ആരോപണത്തിൽ നിന്നും CPI നേതാക്കന്മാർ പുറകോട്ട് പോയിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ MR അജിത് കുമാറിനെതിരെ എന്ത് ശിക്ഷാ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്? ഒരു ശിക്ഷാ നടപടി സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് കുറച്ചുകൂടി സേഫ് ആയിട്ടുള്ള മറ്റൊരു ട്രാൻസ്ഫർ മാത്രമാണ്. അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ ശിക്ഷിക്കാനുള്ള ഒരു നീക്കമൊന്നും ഈ സർക്കാർ നടത്തിയിട്ടില്ല. മാത്രമല്ല ഇപ്പൊ DGP പിന്നെ ഇദ്ദേഹത്തിനെതിരെ വലിയ തരത്തിൽ ഇദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷിക്കേണ്ടതാണെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നത് പറയുന്നത്. പക്ഷേ DGPയുടെ റിപ്പോർട്ട് പോലും നടപ്പിലാക്കാൻ വേണ്ടി ഈ ആഭ്യന്തരവകുപ്പ് തയ്യാറാവാത്തത് ഇതിന്റെ പിന്നിൽ എന്തൊക്കെയല്ലോ ചീഞ്ഞാറുന്നുണ്ടെന്നുള്ളതാണ്. ഇതിനിടയിൽ നമ്മൾ കൂട്ടിവായിക്കേണ്ടതാണ് ഇദ്ദേഹത്തിന് ഈ ഭരണസമിതി കാലാവധി കഴിയുന്നതോടുകൂടി ഇദ്ദേഹം ചിലപ്പോൾ അമേരിക്കയിലേക്ക് ചികിത്സാർത്ഥം പോകുന്നു, അദ്ദേഹം അവിടെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പിന്നീട് അമേരിക്കയിൽ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്ന സമയത്ത് ഇത് PV അൻവർ ചിലപ്പോൾ വെറുതെ പറയുന്നത് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതൊന്നും ആദ്യമായി കേൾക്കുന്നില്ല നമ്മൾ ആലോചിക്കണം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പരിശോധിക്കപ്പെടേണ്ട ഒരു വിഷയം PV അൻവർ ഇന്ന് ഉന്നയിച്ചിരിക്കുന്ന ബാർക്കോഴ 131 ബാറാണ് ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറയുന്ന ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ കൃത്യതയമായ, അതായത് ക്ലാസിഫിക്കേഷനിൽ, അതായത് സ്റ്റാർ പദവി, അതായത് 2-സ്റ്റാർ പദവിയുള്ള ഹോട്ടലുകൾക്ക് മാത്രമേ ബാർ അനുവദിക്കാൻ പാടുള്ളൂ എന്നുള്ള അബ്കാരി ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് പല ബാറുകൾക്ക് അനുമതി കൊടുത്തിരിക്കുന്നതാണ് പറയുന്നത്. അത് കേവലം ഒരു 24 അല്ലെങ്കിൽ 15 റൂമെന്നുണ്ടായ ബാർ കൊടുക്കാൻ പറ്റില്ല. ഇതിന് റൂമിനൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്, അല്ല സ്വീറ്റ് റൂമുകൾ വേണമെന്നുണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഈ നിലനിൽക്കുന്ന എല്ലാ ചട്ടങ്ങളെയും മറികടന്നുകൊണ്ട് ബാർ ലൈസൻസ് കൊടുക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത്, ഡിപ്പാർട്ട്മെന്റിൽ സമ്മർദ്ദം ചെലുത്തിയിരിക്കുന്നത് മുഹമ്മദ് റിയാസ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിന് വന്നതിൻ്റെ പിന്നിൽ വലിയ കോഴയുണ്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ബാർക്കോഴ കേസൊക്കെ നമ്മളിവിടെ കണ്ടതാണ്, വലിയ കോലാഹലങ്ങൾ ഉണ്ടായതാണ്. ഈ പിണറായി സർക്കാർ, ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരാനൊക്കെയുള്ള വഴി തുറന്നു കൊടുത്തത് ബാർക്കോഴ കേസും പിന്നെ നമുക്കറിയാലോ എന്തൊക്കെ കേസുകളായിരുന്നു എന്നുള്ളത്. അപ്പം
ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഇവിടെ നേരത്തെ അരങ്ങേറിയിട്ടുണ്ട്. പക്ഷേ ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടുന്ന സമയത്ത് അത് രാഷ്ട്രീയപരമായിട്ടുള്ള വിദ്വേഷം കാരണമാണെന്നും ഇത് ഇടതുപക്ഷത്തിന്റെ തല എന്ന് പറയുന്നത് പിണറായി വിജയനാണെന്നും അതുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ തലക്കടിച്ചാലേ ഈ മുന്നണിയെ തകർക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് പിണറായി വിജയനെതിരെ അക്രമം ഉണ്ടാകുന്നതൊക്കെ ഭൂമറിയാസ് ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ വാലുകൾ പലതലത്ത് പോയി ആടുന്നുണ്ട് എന്നുള്ളതാണ്. ഈ മുഹമ്മദ് റിയാസ് യഥാർത്ഥത്തിൽ പലപ്പോഴും വാലാണ് എന്നുള്ളത് മറന്നു പോവുകയും അദ്ദേഹം ഇതാണ് തലയെന്ന് വിചാരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണ്. ഈ പാർട്ടി ഇത്രയും കുത്തഴിഞ്ഞത് കൊണ്ടാണ് മുഹമ്മദ് റിയാസിനെ പോലെയുള്ള മന്ത്രിമാർക്ക് ഇത്തരത്തിൽ ആടാൻ പറ്റുന്നതെന്നുള്ളതാണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് പൊതുജനങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇന്നും ഇന്നലെയൊക്കെ നിയമസഭയിൽ വരാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന് പെട്ടെന്നാണ് തൊണ്ടവേദന ഉണ്ടായി, പനി ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. ആർക്കും അസുഖം ഉണ്ടാകാം, ശരിയാണ്. പക്ഷേ നമ്മളിതിൽ കാണേണ്ടത് വ്യക്തതയോടുകൂടി ചില കാര്യങ്ങൾ, ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും എന്നത് അറിയാവുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഒഴിഞ്ഞു മാറി നിൽക്കുന്നു. അദ്ദേഹം എപ്പോഴും പറയല്ലോ, ഞാൻ എല്ലാ സ്ഥലത്തും തലയുയർത്തി നിൽക്കുകയാണ്, പഴയ വിജയനാണെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് പറയാറുണ്ട്. പഴയ പിണറായി വിജയനായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന് അദ്ദേഹം ഇടക്കിടക്ക് പറയാറുണ്ട്. എന്താണ്? എന്നോടൊന്നും ആർക്കും ഇവിടെ കളിക്കാൻ പറ്റില്ലെന്നും ഞാൻ ഇപ്പോഴും ഭയങ്കര ശക്തവാനാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തിൻ്റെ ശക്തിയാണ്? ഈ പാർട്ടിയുടെ ശക്തിയാണ്, അല്ലാതെ പിണറായി വിജയൻ എന്നുള്ള വ്യക്തിക്ക് എന്ത് ശക്തിയാണെന്നുള്ളത് അദ്ദേഹം എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നെ അങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹത്തിന് പ്രത്യേക ആക്ഷൻസ് ഒക്കെ ഉള്ളതാണ്, പ്രത്യേക അതാണല്ലോ ബ്രണ്ണൻ കലാപം എന്ന് പറയുന്നത്. അതാണ് ബ്രണ്ണൻ കോളേജിൽ വെച്ച് ഞാൻ ഒരു ചെറുപ്പക്കാരനെതിരെ ഒരു പ്രത്യേകത അദ്ദേഹത്തെ തല്ലാനൊന്നും ഞാൻ പോയില്ല, കായികപരമായിട്ടുള്ള ഒരു ഒന്നും ഉണ്ടായില്ല. പക്ഷേ ഞാനൊരു പ്രത്യേക തരത്തിലൊരു ആക്ഷൻ കാണിച്ചു. ആ ആക്ഷനിൽ അന്ന് പേടിച്ചു പോയിട്ടുണ്ട് അയാൾ. ആ ആളുടെ പേരാണ് കെ സുധാകരൻ. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായിരിക്കുന്നുണ്ടല്ലോ, സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന, കണ്ണൂർ എം പി ഒക്കെ ആയിരിക്കുന്ന കെ സുധാകരനാണ് ആ ചെറുപ്പക്കാരൻ. ഇന്ന് കെ സുധാകരൻ അന്നേ ഭയങ്കര ആരോഗ്യവാനും അദ്ദേഹം വലിയ കുറച്ചും കൂടി ധനാഢ്യനൊക്കെ ആയിരുന്ന ഒരാളാണ്. പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ആളുകൾക്ക് ഈ അടിമകളുടെ ഒരു പ്രശ്നമുണ്ട്. എന്ത് കാര്യം പറഞ്ഞാലും അടിമകൾ അത് ഉൾക്കൊള്ളുകയും അതാണ് ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് കൈയടിക്കുകയും ചെയ്യുന്ന വലിയൊരു ഈ അടിമ സമൂഹത്തിനിടയിൽ വലിയ ചോർച്ചകൾ വരുന്നുണ്ട്. പല സ്ഥലങ്ങളിലും പൊട്ടലും ചീറ്റലുകളും ഉണ്ട്. ഒരുപാട് ആളുകൾ പാർട്ടികളുണ്ട്. വിമർശനം ഉയരുകയല്ല മാത്രമല്ല സിബി, നമ്മളിൽ കാണേണ്ടത് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാദേശിക അടിസ്ഥാനത്തിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും ഈ പാർട്ടിയെ വിട്ട് എല്ലാ ആളുകളും പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇത് നമുക്കറിയാവുന്ന കുറെ കേസസ് ഉണ്ട്. ഈ പാർട്ടിയിൽ നിന്ന് ആളുകൾ ചോർന്നു പോകുന്നതിനെ കുറിച്ച് ഇവർക്ക് ആർക്കൊരു ബേജാറില്ല. കാരണം എന്താണ്? കുറച്ച് ആൾക്കാർ പോകട്ടെ, ഈ അതായത് ഈ വിമർശകരെല്ലാം പോയിക്കോട്ടെ, നമ്മൾക്ക് എന്താണ്? അവർ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഊർജ്ജസ്വലമായി കാര്യങ്ങൾ ചെയ്യാനോ. അതല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോളെ, കാരണം എന്താ വെച്ചാൽ ഈ പിണറായി വിജയൻ സി പി എമ്മിനെ ബി ജെ പിക്ക് വിൽക്കാൻ സാധ്യത, അല്ല വിറ്റ് കഴിഞ്ഞു, വിൽക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യം പോലും ആസ്ഥാനത്താണ്. ഈ പാർട്ടി എന്നേ വിറ്റ് കഴിഞ്ഞു, അടിയറവ് അറിയാനാ ചെയ്തത്. സാമന്ത രാജാവായി പോയി അടിയറവ് പറഞ്ഞ് മോദിക്കുന്നതാണ് അതിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം അല്ലേ? പിന്നെ പല സ്ഥലങ്ങളിലും ഇപ്പൊ തിരുവനന്തപുരത്ത് എങ്ങനെയാണ് ഈ വളരെ അശക്തനായ ഒരു സ്ഥാനാർത്ഥി വന്നത്? എന്തുകൊണ്ടാണ് ഈ അവിടെ വലിയ ഭയങ്കര ടൈറ്റ് ഫൈറ്റ് വന്നത്? തൃശ്ശൂരിൽ എന്തുകൊണ്ടാണ് ഈ ബി ജെ പിക്ക് ഇത്രയും വോട്ട് കിട്ടി ജയിച്ചത്? ഇതിനുള്ള സാഹചര്യം ആരാണ് ഒരുക്കി കൊടുത്തത്? മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബാംഗങ്ങളൊക്കെ ഇടപെട്ടിരിക്കുന്ന കുറെ കേസസിൽ വലിയ പ്രതിസന്ധിയിലാണ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമ്മൾ ഒന്ന് നോക്കൂ, മാർച്ച് ഏപ്രിലിൻ്റെ ഏതാണ്ട് ഏപ്രിൽ 10 വരെയൊക്കെ നമ്മൾ എന്താ കരുതിയിരുന്നത്? കേരളത്തിലെ ഇ ഡിയും മറ്റ് കേന്ദ്ര ഏജൻസികളൊക്കെ വന്ന് നിരങ്ങുന്നതാണ് നമ്മൾ എന്താ വിചാരിച്ചത്? ഇവിടെ എന്തോ സംഭവിക്കുന്ന വിജയന്റെ അറസ്റ്റ് ഉണ്ടാകും വരെ നമ്മൾ പ്രതീക്ഷിച്ചു. അല്ല, അത്തരത്തിലുള്ള ചില ഈ ബി ജെ പി എന്ന് പറയുന്നത് ഭയങ്കരമായ ഇരട്ടമുഖമുള്ള ഒരു പാർട്ടിയാണ്. നമുക്ക് ബോധ്യപ്പെടുന്ന എങ്ങനെയാന്ന് പറഞ്ഞാൽ, കുന്നംകുളത്ത് നടന്ന വലിയ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്തത് സാക്ഷാൽ മോദിയായിരുന്നു. പ്രധാനമന്ത്രി മോദി എന്താണെന്ന് പറഞ്ഞത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള സ്വർണ്ണക്കടത്ത് കടക്കുന്നതും സ്വർണ്ണക്കടത്തിൻ്റെയും ഹവാല പണക്കടത്തിൻ്റെയും ഡോളർ കടത്തിൻ്റെയൊക്കെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രി ഓഫീസാന്ന് പറഞ്ഞു. ഇതിൻ്റെ അൻവറും പറഞ്ഞത്. പക്ഷേ മുഖ്യമന്ത്രിക്കെതിരെ ആരും ഒന്നും മിണ്ടിയില്ലല്ലോ, പിണറായി വിജയൻ ഒന്നും മിണ്ടിയില്ലല്ലോ. അല്ല, അത് കൂടാണ്ട് മറ്റേ കേന്ദ്ര ആണല്ലോ ഇതിനെതിരെ നടപടി എടുക്കണം. അല്ല, അത് കേന്ദ്ര ഏജൻസികൾ ആരും നടപടി എടുത്തില്ല എന്ന് മാത്രമല്ല, നമ്മളൊന്ന് നോക്കൂ, ഈ തൃശ്ശൂരിലൊക്കെ എന്ന് പറഞ്ഞാൽ ഏത് ചായക്കടയിൽ പോയാലും രണ്ട് ഇ ഡി ഉണ്ടായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ഇ ഡി ഉണ്ടായിരുന്നു. കരുവന്നൂർ ബാങ്കും മറ്റുമൊക്കെ ആയി ബന്ധപ്പെട്ട് ഇ ഡി ഇങ്ങനെ വട്ടം പറഞ്ഞ് ചുറ്റിക്കൊണ്ടിരുന്ന ഇ ഡി എവിടെ പോയി? എങ്ങനെയാണ് ഇവരുടെയൊക്കെ ഈ ഇതൊക്കെ നിന്നുപോയത്? ഇനി അടുത്ത അസംബ്ലി ഇലക്ഷൻ ഇവർ വീണ്ടും വരും, ഇതേപോലെ പുകപ്പുറം സൃഷ്ടിക്കാൻ വേണ്ടി. ആളുകൾ എന്താ വിചാരിക്കുക, ഇതാ ഇപ്പം ഈ അഴിമതിക്കാരെല്ലാം അകത്താവും, എല്ലാ ആളുകളെയും പിടിക്കും എന്ന് വിചാരിച്ചു. ആരെ പിടിക്കും? സ്വർണ്ണക്കടത്ത്, നയതന്ത്ര ബാഗേജ് വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസ് എങ്ങനെയാണ് ആവിയായെന്നുള്ളത് ഇവിടെയുള്ള ആരെങ്കിലും അന്വേഷിക്കണ്ടോ? എന്താ പിണറായി വിജയൻ പറയുന്നത്? ഇവിടെയുള്ള കുറെ മാധ്യമങ്ങൾ തുടർച്ചയായി എനിക്കെതിരെ ഇത്തരത്തിലുള്ള പല ആരോപണങ്ങളും ഉന്നയിച്ചിട്ടില്ലേ? ഇവിടുത്തെ പ്രതിപക്ഷം എനിക്കെതിരെ ഇതുപോലെയുള്ള ഒരുപാട് ആരോപണങ്ങളായിട്ട് വന്നിട്ടില്ലേ?
അപ്പോ ഇപ്പോഴും ഞാൻ ഇവിടെ തന്നെ ഇതേ അവസ്ഥയിൽ ഇരിക്കുകയല്ലേ? ഞാനെന്താ ഇല്ലാതായിപ്പോയോ? ഞാൻ ഇവിടെ 8 വർഷമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയല്ലേ? എങ്ങനെയാ ഇത് ഉണ്ടാവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആൾ വിചാരിക്കും ശരിയാണല്ലോ എന്ന്. എങ്ങനെയാണ് ഇരിക്കുന്നതിനെ കുറിച്ച് കൂടി ആളുകളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് ആളുകളെ അടുത്ത് പറഞ്ഞു കൊടുക്കണം ഇതിന്റെ വഴി എന്താണെന്നുള്ളത്? അതായത് ഇന്നിപ്പോ കേരളത്തിലെ ആദ്യത്തെ വനിതാ പോലീസ് ഓഫീസറായിട്ടുള്ള ശ്രീലേഖ മാഡം ഇന്ന് ഇപ്പോ ബി ജെ പിയിൽ ചേരാൻ പോവുകയാണ്. പോവല്ലേ? ചേർന്നു 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 കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോ. അപ്പോ ഇതിനു മുമ്പ് ടി പി സെൻകുമാർ ബി ജെ പിയിലെത്തിയിരുന്നു, ജേക്കബ് തോമസ് ബി ജെ പിയിലെത്തിയിരുന്നു. ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മളൊരു കാര്യം നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ വിജിലൻസ് എ ഡി ജി പി ആയിട്ട് നിയമിച്ചിട്ടുള്ള വിജയൻ സാറ്, അദ്ദേഹവും ഏത് പക്ഷത്ത് നിൽക്കുന്ന ആളാണ് എന്ന് മലയാളി സമൂഹത്തിന് മൊത്തത്തിൽ അറിയാവുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ ആർ എസ് എസ് ബന്ധങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് കൂടുതൽ വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർക്കാർ ആർ എസ് എസിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ആർ എസ് എസുമായിട്ട് ഇവർ നടത്തിയിട്ടുള്ള അവിഹിതമായ ചില ഇടപെടലുകൾ ഈ സർക്കാരിനെ ഇപ്പോഴും സമ്മർദ്ദത്തിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ എസ് എസിന്റെ അടിമയായിട്ട് മാത്രമേ ഇനി കേരളത്തിലെ ഈ സി പി എമ്മിന് അല്ലെങ്കിൽ പിണറായി വിജയന്റെ സർക്കാരിന് മുൻപോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അല്ല, നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം യഥാർത്ഥത്തിൽ ഹിന്ദുവിന് കൊടുത്ത അഭിമുഖത്തിൽ എന്തുകൊണ്ടാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് ഈ മുഖ്യമന്ത്രി അത്തരത്തിൽ ഒരു ഒരു പ്രയോഗം നടത്തിയതെന്ന് വെച്ചാൽ, എല്ലാ പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹം ഡൽഹിയിൽ പോയി, ഹിന്ദു പത്രത്തിന് ഡൽഹിയിൽ ലേഖകൻ മാത്രമല്ലല്ലോ ഉള്ളത്, തിരുവനന്തപുരത്ത് ലേഖകനുണ്ട്, കൊച്ചി ലേഖകനുണ്ട്, പല സ്ഥലങ്ങളിലും പിന്നെ സ്റ്റാഫ് ലേഖകന്മാരുള്ളതാണ്, കൊച്ചിയിൽ യൂണിറ്റ് ഉള്ളതാണ്, തിരുവനന്തപുരത്ത് യൂണിറ്റ് ഉള്ളതാണ്. എന്തുകൊണ്ടാണ് ഇവിടെ നിന്നൊന്നും ഹിന്ദുവിന് അഭിമുഖം കൊടുക്കാതെ ഡൽഹിയിൽ പോയി അഭിമുഖം കൊടുക്കാന്ന് പറഞ്ഞാൽ, അതിന് കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു. ആർ എസ് എസിനെ പ്രീണിപ്പെടുത്തുക എന്നുള്ള കൃത്യമായ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി നടത്തിയ നാടകമാണിത്. പി ആർ ഏജൻസി എങ്ങനെയാണ് ഇതിൽ ഇടപെട്ടതെന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. ഈ പി ആർ ഏജൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്നും എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ കാലത്ത് ഈ യുഗത്തിലൊന്നും ഒന്നും ആർക്കും മൂടി വെക്കാൻ പറ്റില്ല. എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ആളുകൾ പോയി എല്ലാം വാരിയെടുത്ത് കൊണ്ടുവരും. കൃത്യമായി ആളുകളെ മുന്നിൽ വെച്ചുകൊടുക്കും, ഇതാ 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 സാധനം എന്ന് പറഞ്ഞിട്ട്. പഴയ പോലെ അല്ല, എല്ലാ വാർത്തകൾ വളച്ചൊടിച്ചു എന്നൊന്നും ഇപ്പം പറയാൻ പറ്റില്ല. കാരണം എന്താ, എല്ലാം കൃത്യമായി അതിൻ്റെ രേഖകൾ കയ്യിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇത് തെറ്റാണെന്നും ഹിന്ദു പത്രത്തിന് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞ് ഹിന്ദു പത്രത്തിൻ്റെ കയ്യിൽ ഇദ്ദേഹമായിട്ടുള്ള അഭിമുഖത്തിൻ്റെ പിന്നെ ഓഡിയോ ഉണ്ടല്ലോ, അവരെന്തുകൊണ്ടാണ് ഓഡിയോ പുറത്തുവിടാത്തത്? ഹിന്ദു പത്രം അതിനുശേഷം ഇന്നേ വരെ ഈ വിഷയത്തിൽ ഇത്രയും വിവാദമായിട്ട് ഹിന്ദു പത്രം അതിനൊരു വിശദീകരണം കൊടുത്തില്ലല്ലോ. ഹിന്ദു പത്രം എന്ന് പറയുന്നത് സാധാരണ പത്രമല്ലോ. ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ പത്രമല്ലേ ഹിന്ദു. ഹിന്ദുവിനെ പലരും കോട്ട് ചെയ്യാറുണ്ട്, ഇന്റർനാഷണൽ പത്രങ്ങളൊക്കെ പലരും കോട്ട് ചെയ്യാറുണ്ട്. അത്രയൊക്കെ ആധികാരികതയോടുകൂടി ലേഖനങ്ങളും വാർത്തകളും പ്രസിദ്ധീകരിക്കുന്ന ഹിന്ദു എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ കൃത്യതമായ ഒരു വിശദീകരണം കൊടുക്കാത്തത്? ഇതിലൊക്കെ ഭയങ്കര ദുരൂഹത ഉണ്ടെന്നേ. ഇപ്പം ഈ സി പി ഐക്കാർ ഒറ്റ വിഷയത്തിലാണ് പറയുന്നത്, പൂരം കലക്കി അതിന് പിന്നിൽ എ ഡി ജി പി അജിത് കുമാറും. ഇപ്പൊ ഇന്ന് വത്സന്തില്ലങ്കേരിയെ കുറിച്ചാണല്ലോ ഏറ്റവും കൂടുതൽ. വത്സന്തില്ലങ്കേരി അല്ല തെറ്റുകാരൻ. ഈ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് സി പി ഐ ഇത്രയും കർക്കശമായ ഒരു നിലപാട് സ്വീകരിക്കാൻ കാരണം വി എസ് സുനിൽകുമാർ എന്ന് പറയുന്ന അവിടുത്തെ കരുത്തനായ സി പി ഐയുടെ സഖാവ്, ആ സഖാവിന്റെ നിർബന്ധവും പിടിവാശിയും അദ്ദേഹത്തിന്റെ നിലപാടുമാണ് ഇപ്പോഴത്തെ സംസ്ഥാന സി പി ഐ നേതൃത്വത്തിന് ഇത്രയും ശക്തമായ രീതിയിൽ ഈ മന്ത്രിക്കെതിരെ അല്ലെ ഈ മന്ത്രിസഭയ്ക്കെതിരെ ഈ എ ഡി ജി പിക്കെതിരെ ഇത്ര ശക്തമായ ഒരു പ്രതികരണവുമായിട്ട് രംഗത്ത് വരാനായിട്ടുള്ള കാരണം. അതല്ലാതെ മറ്റൊരാളായിരുന്നുവെങ്കിൽ ഇവരെ ഒന്നും പരിഗണിക്കത്തിരുന്ന ഈ മന്ത്രിസഭയിലെ സി പി ഐ മന്ത്രിമാരോ അല്ലെങ്കിൽ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ഒന്നും ഈ പിണറായി വിജയനെതിരെ സംസാരിക്കാൻ നിൽക്കത്തില്ല. അല്ല, ഈ നമ്മളിതിൽ കാണേണ്ടത് ഇപ്പം സി പി ഐക്ക് യഥാർത്ഥത്തിൽ ഒരു സീറ്റിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു, അത് തൃശ്ശൂരായിരുന്നു. അപ്പൊ തൃശ്ശൂരിൽ യഥാർത്ഥത്തിൽ ജയിക്കേണ്ടിയിരുന്ന സി പി ഐയുടെ സ്ഥാനാർത്ഥി ദേശീയ തന്നെ സി പി ഐ എന്ന് പറയുന്നത് അതാണ്ട് ഉപ്പ് വെച്ച കലം പോലെയായി. കാരണം ക്ഷയിച്ച് തീരെ ഇല്ലാതായി. ഇപ്പൊ ഡി എം കെയുടെ ഒക്കെ വലിയ പിന്നെ സമ്മാനം കൊടുത്ത പോലൊരു സീറ്റ് കിട്ടിയിട്ടാണ് ഇപ്പൊ നിലനിൽക്കുന്നത്. അപ്പൊ അത്രയും മോശാവസ്ഥയിലായ സി പി ഐക്ക് യഥാർത്ഥത്തിൽ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്നു തൃശ്ശൂർ. ഈ തൃശ്ശൂർ സീറ്റ് യഥാർത്ഥത്തിൽ വിറ്റു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഇത് കൃത്യമായിട്ട് സുരേഷ് ഗോപിക്ക് അവിടെ ജയിച്ചു വരാനുള്ള സാഹചര്യം സൃഷ്ടിച്ചത് ആരാണ്? ഭരണകൂടമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? ആ ഭരണസമിതിയിൽ അംഗമായ കെ രാജനൊക്കെ ഇരുന്നിട്ട് പറയാണ് ഈ ഇവിടെ ആർ എസ് എസും പോലീസും തമ്മിൽ കൃത്യമായ ഒരു ഗൂഢാലോചന ഉണ്ടായി, ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന. ആരാ, എങ്ങനെയാണ് പോലീസിന് സ്വതന്ത്രമായിട്ട്, അത് ഉന്നതനായ ഒരു പോലീസ് ഓഫീസർക്ക് സ്വതന്ത്രമായിട്ട് അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? ഇന്ന് എന്താ ആർ എസ് എസിന്റെ നേതാവ് വത്സന്തില്ലങ്കേരിയായിട്ട് വലിയ തരത്തിൽ ഗൂഢാലോചന നടത്തിയെന്ന് പറയുന്നു. വത്സന്തില്ലങ്കേരി ഗൂഢാലോചന നടത്തിയത് അത് വത്സന്തില്ലങ്കേരിന്റെ ആർ എസ് എസിന്റെയും വിജയമായിട്ടല്ലേ നമ്മളിൽ കാണേണ്ടത്? അവർ വിജയിക്കാൻ വേണ്ടി എന്ത് മാർഗം സ്വീകരിക്കില്ലേ? അപ്പോൾ അതിനുള്ള വഴി തുറന്നു കൊടുത്ത ആരാണ്? പിണറായി വിജയനല്ലേ? പിണറായി വിജയന്റെ പോലീസല്ലേ?
ഇത് പറയുന്നതിന് പകരം ഇവർ പിന്നെയും ആട്ടും തുപ്പും കേട്ടിട്ട് വീണ്ടും അവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലും നക്കാപ്പിച്ച് കിട്ടാണ് നക്കിട്ട് പോകാന്ന് വിചാരിക്കുന്ന ഈ സി പി ഐക്കൊക്കെ നാണമുണ്ട് ഈ എനിയും ഇത് തൂങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും വൃത്തിയായിട്ടൊരു പാർട്ടി ഉണ്ടോ? ഏതൊക്കെയായാലും ഒരു കാര്യമാണ് പറയാനുള്ളത്, വർഗീയത കൊണ്ട് കേരളം പിടിക്കാൻ സാധിക്കില്ല എന്ന് കൃത്യമായ ധാരണ ആർ എസ് എസിനുണ്ട്. പിന്നീടുള്ളത് ഇവിടുത്തെ മതവിശ്വാസങ്ങൾക്ക് മേൽ ഉള്ള കടന്നുകയറ്റത്തെ ചെറുക്കുന്ന രക്ഷകരായി അവതരിക്കുക എന്നുള്ളതാണ്. അതിനുള്ള വഴി വെട്ടിക്കൊടുത്തിരിക്കുകയാണ് ഈ സംസ്ഥാന സർക്കാരും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും എന്ന് പറയേണ്ടി വരും. ഏതായാലും പി സി പി എമ്മിനും പിണറായി വിജയനും ഇനി വരും ദിവസങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.